ബിസി 3400 സ്ഥലം ഗോദാവരി നദിയുടെ തീരം. രാമൻ തൻ്റെ മെലിഞ്ഞ കരുത്തുറ്റ ദേഹം ആകാവുന്നത്ര കുനിഞ്ഞ് പതുങ്ങി നിന്ന് വില്ല് കുലച്ച് ശരീരഭാരം വലതുമുട്ടിലേന്തി ലക്ഷ്യത്തിലേക്ക് അമ്പയ്യാനായി കാത്തിരുന്നു. വില്ലിൻ്റെ ഞാൻ നേരത്തെ വലിക്കരുതെന്ന് അയാൾക്കറിയാം. പേശികളെ അനാവശ്യമായി അയാൾ ആയാസപ്പെടുത്തിയില്ല. കൃത്യമായ നിമിഷത്തിനായി ഇനിയും കാത്തിരിക്കണം. അമ്പ് ചെയ്താൽ അത് കൊള്ളേണ്ടിടത്ത് കൊണ്ടിരിക്കണം. ഏട്ടാ, അത് നീങ്ങുന്നുണ്ട്. ലക്ഷ്മണൻ ജ്യേഷ്ഠൻ്റെ ചെവിയിൽ മന്ത്രിച്ചു. രാമൻ ഒന്നും പറഞ്ഞില്ല. അയാളുടെ കണ്ണുകൾ ലക്ഷ്യത്തിൽ ഉറച്ചിരുന്നു. കുടുമയിൽ നിന്നും നെറ്റിയിലേക്ക് വീണ മുടിയിഴകൾ കാറ്റിൽ ഇളകിക്കൊണ്ടിരുന്നു. നീളുന്ന താടിയും വെളുത്ത അംഗവസ്ത്രവും കാറ്റിൽ ഇളകി. കാറ്റിൻ്റെ ശക്തിയും ദിശയും കണക്കിലാക്കി വില്ലിൻ്റെ സ്ഥാനം രാമൻ ഉറപ്പുവരുത്തി. അമ്പെയ്യുമ്പോൾ വസ്ത്രം തടസ്സമാകരുതെന്ന് കരുതി അയാൾ തൻ്റെ വെളുത്ത ഉത്തരിയും ഒരു വശത്തേക്ക് മാറ്റിയിട്ടു. എന്തോ അപായ സൂചന ലഭിച്ചതുകൊണ്ടാകാം മാൻ ഒരു നിമിഷം തല ഉയർത്തി അനങ്ങാതെ നിന്നു. തുടർന്ന് ശക്തമായി ചുരമാന്തുന്നതിനിടയിൽ അതിൻ്റെ ചീറ്റൽ രാമന് കേൾക്കാമായിരുന്നു. ചുറ്റുപാടും ശാന്തമായിരുന്നതിനാൽ നിമിഷങ്ങൾക്കകം അത് വീണ്ടും ഇലകൾ തിന്നാൻ തുടങ്ങി. ഒപ്പമുണ്ടായിരുന്ന മാൻകൂട്ടം കുറച്ചകലേക്ക് നീങ്ങിയത് കാട്ടിലെ ഇലച്ചാർത്തുകളിൽ ഇടയിലൂടെ അവ്യക്തമായാണ് അവർ കണ്ടത്. ഭഗവാൻ പരശുരാമൻ്റെ അനുഗ്രഹത്താൽ അതിൻ്റെ സഹജ വാസനകളെ അത് അവഗണിച്ചിരിക്കുന്നു. ലക്ഷ്മണൻ പതുക്കെ പറഞ്ഞു, ദൈവത്തിന് നന്ദി. നമുക്കിപ്പോൾ നല്ല ഭക്ഷണമാണ് ആവശ്യം. മിണ്ടാതിരിക്കൂ. ലക്ഷ്മണൻ പെട്ടെന്ന് നിശബ്ദനായി. ഈ മൃഗത്തെ വേട്ടയാടേണ്ടത് അത്യാവശ്യമാണെന്ന് രാമൻ അറിയാമായിരുന്നു. 30 ദിവസമായി രാമനും സീതയും ലക്ഷ്മണനും നിർത്താതെയുള്ള ഓട്ടത്തിലായിരുന്നു. അവരോടൊപ്പം മലയ വംശജരായ മലയൻ്റെ മക്കൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ജടായു ഉണ്ടായിരുന്നു. വിഭീഷണനുമായും ശൂർപ്പണഖയുമായും ഏറ്റുമുട്ടേണ്ടി വന്നത് കൂടുതൽ കുഴപ്പമുണ്ടാക്കുമെന്ന് ജടായു മനസ്സിലാക്കിയിരുന്നു. തിരിച്ചടിക്കുള്ള സാധ്യത കൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ജടായു രാമനെ നിർബന്ധിച്ചിരുന്നു. വിഭീഷണനും ശൂർപ്പണഖയും ലങ്കയിലെ ഉഗ്രകോപിയായ രാക്ഷസ രാജാവ് രാവണൻ്റെ കൂടപ്പിറപ്പുകളാണ്. രാവണൻ ഉറപ്പായും പ്രതികാരം ചെയ്തിരിക്കും. ഗോദാവരിക്ക് സമാന്തരമായി ദണ്ഡകത്തിലെ കൊടുങ്കാടായ ദണ്ഡകാരണ്യത്തിലെ കിഴക്കോട്ടാണ് അനുജനെയും സീതയെയും കൂട്ടി രാമൻ ഓടിയത്. ആ ഓട്ടത്തിനിടയിൽ ഏറെ ദൂരം അവർ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. അത്ര എളുപ്പം ആർക്കും അവരെ കണ്ടെത്താനോ പിന്തുടരാനോ ആകില്ലെന്നുറപ്പായപ്പോഴാണ് ആ ഓട്ടം അവസാനിപ്പിച്ചത്. മാത്രമല്ല, ഈ അരുവികൾക്കും ജലാശയങ്ങൾക്കും അരികിൽ നിന്നും അകന്നുപോയാൽ മൃഗങ്ങളെ വേട്ടയാടാനുള്ള നല്ല അവസരം നഷ്ടപ്പെടുമെന്നതിനാൽ ദണ്ഡകാരണ്യത്തിൽ തന്നെ ഓട്ടം അവസാനിപ്പിച്ചു. അയോധ്യയിലെ രാജകുമാരനാണ് രാമനും ലക്ഷ്മണനും രഘുവിൻ്റെ പിന്നുഗാമികൾ. രഘുവംശത്തിലെ ക്ഷത്രപരമ്പര്യത്തിലെ അഭിമാനത്തോടെ സംരക്ഷിക്കേണ്ട അനന്തരാവകാശികൾ. അവർക്ക് സസ്യങ്ങളും പഴങ്ങളും ഇലകളും മാത്രം കഴിച്ച് ശക്തി സംഭരിക്കാനാകില്ല. മാൻ ഇളം തളിരുകൾ തിന്ന് സന്തോഷത്തിൽ മതിൽ മറന്നു അനങ്ങാതെ നിൽക്കുകയാണ്. ആ സമയം അമ്പയക്കാൻ പറ്റിയ സമയമാണെന്ന് രാമന് മനസ്സിലായി. ഇടത് കൈയിൽ വില്ല് ഉറപ്പിച്ച് പിടിച്ച് വലത് കൈകൊണ്ട് ഞാൻ തൻ്റെ ചൂണ്ടോടുക്കും വരെ അയാൾ വലിച്ചു പിടിച്ച് ഗുരു വസിഷ്ഠ മഹർഷി പഠിപ്പിച്ച അതേ രീതിയിൽ രാമൻ്റെ കൈമുട്ട് ഭൂമിക്ക് സമാന്തരമായി ഉയർന്നിരുന്നു. കൈമുട്ടിന് ബലം കുറവാണ്, അത് ഉയർന്നു തന്നെ നിൽക്കണം. എല്ലാ ശക്തിയും പിന്നിലെ പേശികളിൽ നിന്നാണ് വരേണ്ടത്. പുറം ഭാഗത്തിന് കരുത്ത് കൂടുതലാണ്. ഞാൻ പരമാവധി പിന്നിലേക്ക് വലിച്ച് കൂടുതൽ ശക്തിയോടെ രാമൻ ഞാൻ വിട്ടു. അമ്പ് മരങ്ങൾക്കിടയിലൂടെ ഒരു ശിൽക്കാര ശബ്ദത്തോടെ പറന്ന് മാനിൻ്റെ കഴുത്തിൽ ശക്തിയായി തറച്ചു. ഒരു കരച്ചിൽ പോലും പുറപ്പെടുവിക്കാതെ അത് കുഴഞ്ഞു വീണു. ഞൊടിയിടയിൽ കരുത്തനായ ലക്ഷ്മണൻ ഉറയിൽ നിന്നൂരിയ വാളുമായി ശബ്ദമുണ്ടാക്കാതെ മുന്നോട്ട് കുതിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ അയാൾ മാനിനരികിലെത്തി. ആ മൃഗത്തിൻ്റെ വാരിയല്ലുകൾക്കിടയിലൂടെ ഹൃദയത്തിലേക്ക് വാളാഞ്ഞ് കുത്തിയിറക്കി. മാൻ മരിച്ചു എന്നുറപ്പായപ്പോൾ എല്ലാ നായാട്ടുകാരും കാലങ്ങളായി ചെയ്യുന്ന
ആചാരം വാക്കുകൾ പശ്ചാത്താപത്തോടെ വേട്ടമൃഗത്തിൻ്റെ തലയിൽ മെല്ലെ തടവിക്കൊണ്ട് ലക്ഷ്മണൻ മെല്ലെ മന്ത്രിച്ചു. കുലീനനായ മൃഗമേ, നിന്നെ വധിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. നിന്റെ ശരീരം എൻ്റെ ജീവനെ നിലനിർത്തുമ്പോൾ മോക്ഷം ലഭിക്കുന്നതുവരെ നിന്റെ ആത്മാവ് ഇനിയും യാത്ര തുടരട്ടെ. ലക്ഷ്മണൻ മാനിൻ്റെ ദേഹത്തു നിന്ന് അമ്പ് വലിച്ചൂരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കെ രാമൻ സഹോദരൻ്റെ അരികിലെത്തി. ഇതിനിയും ഉപയോഗിക്കാം. ആകാശത്തിലൂടെ ചിലച്ചുകൊണ്ട് പറന്നു പോകുന്ന പക്ഷികളെ നോക്കുന്നതിനിടയിൽ വൃത്തിയാക്കുന്ന അമ്പു വാങ്ങി ആവനാഴിയിലേക്ക് ഇട്ടുകൊണ്ട് രാമൻ മന്ത്രിച്ചു. പക്ഷികൾ കൂട്ടത്തോടെ ചിലച്ചുകൊണ്ടേയിരിക്കുന്നു. അകലി നിന്നു മേയുന്ന മാൻകൂട്ടം പരിഭ്രമമൊന്നും കാണിച്ചിട്ടില്ല. അവരുടെ കൂട്ടത്തിൽ ഒരാളെ കൊന്നത് അവർ അറിഞ്ഞിരുന്നില്ല. നല്ല ഒരു നായാട്ടു സാധ്യമായതിന് രുദ്രഭഗവാനെ രാമൻ മനസ്സാ വന്ദിച്ചു. അവരുടെ വാസസ്ഥലം ആരും അറിയാതിരിക്കുക എന്നത് വളരെ പ്രധാനമായിരുന്നു. മാനിൻ്റെ കാലുകൾ നീളമുള്ള ഒരു കഴയുടെ നടുവിൽ കട്ടിയുള്ള വള്ളി കൊണ്ട് ചേർത്ത് വലിച്ചു കെട്ടി കഴയുടെ ഒരറ്റം തോളിലേറ്റി രാമൻ മുന്നിലും മറ്റേ അറ്റമെടുത്ത് ലക്ഷ്മണൻ പിന്നാലെയും കൊടും കാടിലൂടെ നടന്നു. അവർക്കിടയിലായി കഴയുടെ നടുവിൽ മാനിൻ്റെ ചെല്ലമറ്റ ദേഹം തൂങ്ങിയാടുന്നുണ്ടായിരുന്നു. ഹൗ കുറെ ദിവസത്തിനു ശേഷം ഒരു ഗ്രംഭക്ഷണം, ലക്ഷ്മണൻ പറഞ്ഞു. രാമൻ്റെ ചുണ്ടിൽ ഒരു ചെറുചിരി വിടർന്നെങ്കിലും അയാൾ നിശബ്ദനായിരുന്നു. ഇതിനെ നന്നായൊന്ന് പാചകം ചെയ്യാൻ നമുക്കാകില്ല ചേഷ്ട, ഇല്ല കഴിയില്ല. പുക ഉയർന്നാൽ നമ്മുടെ വാസസ്ഥാനം അവർ കണ്ടുപിടിക്കും. നമ്മൾ അത്രയ്ക്ക് ജാഗ്രത കാണിക്കണം. ഇതുവരെ അവർ ആക്രമിക്കാൻ വരാത്ത സ്ഥിതിക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ അവർക്ക് കായില്ലെന്നുറപ്പല്ലേ? മാത്രമല്ല നമ്മൾ മറ്റാരോടും വഴിയിലെങ്ങും ഏറ്റുമുട്ടിയിട്ടുമില്ലല്ലോ. പിന്നെ പിന്നെങ്ങനെ നമ്മൾ ഇവിടെയാണെന്ന് അവരറിയും? ദണ്ഡകത്തിലെ കാടുകൾ പെട്ടെന്നാർക്കും കടന്നു വരാനാകാത്ത നിബിധവുമാണ്. ഒരു പക്ഷേ നീ പറയുന്നത് ശരിയാകാം, പക്ഷേ ഒരു പരീക്ഷണത്തിന് ഇപ്പോൾ ഞാനില്ല. ഈ അവസ്ഥയിൽ സുരക്ഷിതമായിരിക്കുക എന്നതാണ് പ്രധാനം. രാമൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ലക്ഷ്മണന് നിരാശ തോന്നിയെങ്കിലും അയാളൊന്നും പറഞ്ഞില്ല. എന്തായാലും തളിരിലയും ഔഷധ ചെടികളും തിന്നതിനേക്കാൾ ഭേദമാണിത്, അനുജനെ തിരിഞ്ഞു നോക്കാതെ രാമൻ പറഞ്ഞു. അതിലൊരു സംശയമില്ല, ലക്ഷ്മണൻ പറഞ്ഞു. ജ്യേഷ്ഠാനുജന്മാർ ഏറെ ദൂരം നിശബ്ദരായി നടന്നു. ഏട്ടാ, എന്തോ ഗൂഢാലോചന നടക്കുന്നുണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഭരതേട്ടൻ. ലക്ഷ്മണ, രാമൻ്റെ ശബ്ദത്തിൽ ഒരു ശാസന ഒളിഞ്ഞിരുന്നു. രാമനെ നാട് കടത്തിയ ശേഷം ഭരതനെയാണ് പിതാവായ ദശരഥൻ അയോധ്യയിലെ രാജാവായി അഭിഷേകം ചെയ്തത്. രാമൻ കഴിഞ്ഞാൽ മൂത്തയാൾ ഭരതനാണ്. ഇളയവരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. അവരാകട്ടെ വ്യത്യസ്തരായ കൂറുകൾ പുലർത്തുന്ന ഇരട്ടകളും, അക്കാരണത്താൽ പരസ്പരം വഴിപിരിഞ്ഞവരും. അയോധ്യയിലെ രാജധാനിയിൽ ഭരതനോടൊപ്പം നിൽക്കാൻ ശത്രുഘ്നൻ തീരുമാനിച്ചപ്പോൾ ഒരു സങ്കോചം കൂടാതെ രാമനോടൊപ്പം കഠിനമായ വനവാസമാണ് ലക്ഷ്മണൻ സ്വീകരിച്ചത്. പക്ഷേ ഭരതനോടുള്ള രാമൻ്റെ അന്ധമായ സ്നേഹത്തിൽ സ്വതേ എടുത്തുചാട്ടക്കാരനായ ലക്ഷ്മണന് സന്ദേഹമുണ്ടായിരുന്നു. നീതിമാനായ ജ്യേഷ്ഠനോട് ഭരതൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് തൻ്റെ കടമയാണെന്ന ഭാവത്തിലായിരുന്നു ലക്ഷ്മണൻ. ഏട്ടന്, ഞാൻ പറയാൻ വരുന്നത് കേൾക്കുന്നത് ഇഷ്ടമാകില്ലെന്നറിയാം, പക്ഷേ എനിക്കുറപ്പാണ് അയാൾ എന്തോ ഒരു കെണി ഒരുക്കിയിട്ടുണ്ട്. രാമൻ്റെ ശാസന മനസ്സിലാക്കിയിട്ടുണ്ട്, ലക്ഷ്മണൻ പറഞ്ഞു. ശരി, അതിലെത്ര സത്യമുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ലക്ഷ്മണൻ്റെ വാക്കുകളെ പൂർത്തീകരിക്കാൻ അനുവദിക്കാതെ രാമൻ പറഞ്ഞു. പക്ഷെ നമ്മളെ സഹായിക്കുന്നവരെയാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത്. ജടായു പറയുന്നത് ശരിയാണ്, ഈ പ്രദേശത്തുള്ള മലയപുത്രന്മാരുടെ താവളം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. അവരെങ്കിലും നമ്മളെ സഹായിക്കുമെന്ന് വിശ്വസിക്കാം. സത്യത്തിൽ ആരെയാണ് കൂടുതൽ വിശ്വസിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ നമ്മുടെ ശത്രുക്കളെ ആ കഴുകൻ മനുഷ്യൻ ജടായി സഹായിക്കുന്നു എന്നുണ്ടെങ്കിലോ? ജടായു ഒരു നാഗനാണ്, വൈരൂപത്തോടെ ജനിച്ച മനുഷ്യരിൽപ്പെട്ടയാൾ. മറ്റ് നാഗന്മാരെ പോലെ ജടായുവും ജന്മന അനേകം വൈരൂപ്യങ്ങളുണ്ടായിരുന്നു.
നർമ്മദാ നദിയുടെ വടക്കായി ഏഴു നദികളുടെയും നാടെന്ന അറിയപ്പെടുന്ന സപ്തസിന്ധുവിൽ എല്ലാവരും ഭയക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഭ്രഷ്ടരാകപ്പെട്ട ഒരു വർഗമാണ് നാഗന്മാർ. ജടായുവിൻ്റെ വായ കട്ടിയുള്ളതും കൂർത്തതുമായ ഒരു കൊക്ക് പോലെ തള്ളി നിന്നിരുന്നു. തലമുടിയില്ലായിരുന്നുവെങ്കിലും മുഖത്തു മുഴുവൻ മൃദുവായ രോമമുണ്ടായിരുന്നു. മനുഷ്യനാണെങ്കിലും ജടായുവിനെ കണ്ടാൽ ഒരു കഴുകനെ പോലെ തോന്നുമായിരുന്നു. ജടായുവിനെ രാമൻ കൂടുതൽ വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. സീതയ്ക്ക് ജടായുവിനെ വിശ്വാസമാണ്, എനിക്കും ജടായുവിനെ വിശ്വാസമാണ്, അതിനാൽ നീയും അയാളെ വിശ്വസിക്കണം. ഒരവസാന വാക്കാണെന്ന പോലെ രാമൻ പറഞ്ഞു. ലക്ഷ്മണൻ നിശബ്ദനായി. അവർ വീണ്ടും കുറേ നേരം നടന്നു. ജ്യേഷ്ഠ, അങ്ങനെ ഭരതേട്ടൻ പ്രവർത്തിക്കുമെന്ന് കരുതുന്നത് യുക്തിരഹിതമാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അത്തരം വാക്കുകൾ കേൾക്കുന്നത് തനിക്കിഷ്ടമല്ലെന്ന അർത്ഥത്തിൽ രാമൻ ശബ്ദമുണ്ടാക്കി. ശ്രദ്ധിക്കൂ, ലക്ഷ്മണനോട് നിശബ്ദരാകാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് രാമൻ പറഞ്ഞു. ലക്ഷ്മണൻ തൻ്റെ ചെവി വട്ടം പിടിച്ചു. അയാളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞു കയറി. ആരോ ഭയന്ന് അലറിക്കരയുന്ന ശബ്ദം അവർ കേട്ടു. ഭയത്തോടെ രാമൻ ലക്ഷ്മണനെ നോക്കി. ദൂരെ നിന്നായതിനാൽ ആ കരച്ചിൽ വളരെ നേർത്തതാണെങ്കിലും അത് സീതയുടെ ശബ്ദമാണെന്ന് അവർ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. അവൾ തൻ്റെ ഭർത്താവിനെ കരഞ്ഞു വിളിക്കുകയാണ്. രാമനും ലക്ഷ്മണനും മാനിനെ താഴെയിട്ട് പരിഭ്രാന്തിയോടെ മുന്നോട്ടോടി. താൽക്കാലിക വാസസ്ഥാനത്ത് നിന്നും അവർ വളരെ ദൂരത്താണുള്ളത്. അസ്വസ്ഥരായി ബഹളം വയ്ക്കുന്ന പക്ഷികളുടെ ശബ്ദത്തേക്കാൾ ഉച്ചത്തിലായിരുന്നു സീതയുടെ ശബ്ദം. അവർക്ക് കേൾക്കാമായിരുന്നു. രാമാ, സീതയുടെ ചിലമ്പിച്ച ശബ്ദം വ്യക്തമായും അവർ കേട്ടു. സീതേ, രാമൻ ഭ്രാന്തനെ പോലെ അലറി വിളിച്ചുകൊണ്ട് കാട്ടിലൂടെ ഓടി. യുദ്ധസന്നദ്ധനായി ലക്ഷ്മണൻ തൻ്റെ വാൾ ഉറയിൽ നിന്നൂരി. രാമാ, അവളെ വെറുതെ വിടൂ. തടസ്സമായി നിന്ന വള്ളിപ്പടർപ്പുകളെ വെട്ടിയെറിഞ്ഞ് രാമൻ കോപത്തോടെ ഉറക്കെ പറഞ്ഞു. രാമാ, സീതേ. രാമൻ തൻ്റെ വില്ല് മുറുകെ പിടിച്ചു. അവരുടെ താമസ സ്ഥലത്തെത്താൻ ഇനിയും കുറച്ചു ദൂരമുള്ളൂ. വിളിച്ച വാക്ക് പൂർണ്ണമാക്കാതെ സീതയുടെ ശബ്ദം നിന്നു. അരുതാത്തതൊന്നും ചിന്തിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് തകർന്ന ഹൃദയമായി അയാൾ കുതിക്കുകയായിരുന്നു. ആശങ്കകൾ മനസ്സിൽ ഇരുണ്ടുകൂടി. പെട്ടെന്ന് കറങ്ങുന്ന യന്ത്ര പങ്കയുടേതുപോലെ ഉച്ചത്തിലുള്ള ശബ്ദം അവർ കേട്ടു. ഇതിനു മുൻപ് എപ്പോഴോ ആ ശബ്ദം അവർ കേട്ടിട്ടുണ്ട്. രാവണൻ്റെ പറക്കും വാഹനമാണത്. അത്യപൂർവമായ പുഷ്പക വിമാനം. അരുത്, ഓടുന്നതിനിടയിൽ തൻ്റെ വില്ല് മുറുക്കിക്കൊണ്ട് രാമൻ അലറി. അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു. അവരുടെ വാസസ്ഥലത്തേക്ക് സഹോദരന്മാർ പാഞ്ഞു കയറി. അത് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. അവിടെ എല്ലാം ചോര വീണ് കിടക്കുന്നുണ്ടായിരുന്നു. സീതേ, രാമൻ വിളിച്ചു. പുഷ്പവിമാനം അപ്പോഴേക്കും ആകാശത്തേക്ക് അതിവേഗം പൊങ്ങിയിരുന്നു. രാമൻ മുകളിലേക്ക് നോക്കി വിമാനത്തിന് നേരെ പെട്ടെന്ന് അമ്പെയ്തു. ക്രോധത്താലുള്ള നിസ്സഹായവും ദുർബലവുമായ ഒരു തിരിച്ചടി. അപ്പോഴേക്കും വിമാനം വളരെ ഉയരത്തിലെത്തിയിരുന്നു. സീതേ, രാമനാരെ അലറി വിളിച്ചു. എന്താണുണ്ടായതെന്നറിയാൻ ലക്ഷ്മണൻ ഭ്രാന്തനെ പോലെ അവിടെ മുഴുവൻ അലഞ്ഞു നടന്നു. കൊല്ലപ്പെട്ട പടയാളികളുടെ ശരീരങ്ങൾ അവിടെ നിന്നും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സീതയെ അവിടെ എങ്ങും കണ്ടില്ല. കുമാര, രാമ, ബലഹീനമായ ആ ശബ്ദം രാമൻ തിരിച്ചറിഞ്ഞു. അയാൾ മുന്നോട്ട് കുതിച്ചു. രക്തത്തിൽ കുളിച്ച് അംഗഭംഗം വന്ന നാഗൻ ജടായുവായിരുന്നു അത്. ജടായു, അതീവ ഗുരുതരമായി മുറിവേറ്റ ജടായു സംസാരിക്കാൻ ഏറെ പണിപെട്ടു. അയാളാണ്? എന്ത്? രാമൻ ചോദിച്ചു. രാവണൻ. അയാളാണ് ദേവിയെ തട്ടിക്കൊണ്ടു പോയത്. ദൂരേക്ക് ഒരു പൊട്ടുപോലെ മായുന്ന വിമാനത്തെ രാമൻ ശോഭത്തോടെ നോക്കി ദയനീയമായി വിളിച്ചു. സീതയെ.